മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എം ടി ഹരിഹരൻ ടീമിൻ്റെ ഒരു വടക്കൻ വീരഗാഥ. മലയാളം കണ്ടിട്ടുള്ള മികച്ച 10 ചിത്രങ്ങളിൽ ഒന്ന് ഈ ചിത്രമാണ്. ഈ ചിത്രം ചന്തുവിൻ്റെ അന്തസംഘർഷങ്ങൾ വെളിവാക്കുന്ന ചിത്രമാണ്. ചന്തുവിനെ അവതരിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി ദേശീയ അവാർഡ് നേടി ഈ ചിത്രത്തിലൂടെ. വടക്കൻ വീരഗാഥയിലെയും മതിലുകളിലെയും അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചത്. കിരീടവുമായി മോഹൻലാൽ മത്സരിച്ചതും മോഹൻലാൽ മികച്ച രണ്ടാമത്തെ നടനായി മാറിയതും ഒക്കെ വലിയ വിവാദമായ ഒരു ചരിത്രമാണ്. ഇവിടെ പറയുന്നത് അതൊന്നുമല്ല, വടക്കൻ വീരഗാഥയിൽ എം ടി ഉണ്ണിയാർച്ചയായി കണ്ടിരുന്നത് പാർവതിയായിരുന്നു, ജയറാമിൻ്റെ ഭാര്യ പാർവതി. പാർവതിയെ ഉണ്ണിയാർച്ചയാക്കണം എന്നായിരുന്നു എം ടിയുടെ ആഗ്രഹം. ഹരിഹരനും സമ്മതിച്ചു. ഹരിഹരൻ്റെയും എം ടിയുടെയും ചിത്രങ്ങളിൽ, ഒരുപാട് ചിത്രങ്ങളിൽ പാർവതി വേഷമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർവതിയെ വിളിച്ചു. പാർവതി അമ്മയുമൊത്ത് ഒരു വടക്കൻ വീരഗാഥയുടെ സെറ്റിലെത്തി. സെറ്റിലെത്തിയപ്പോഴാണ് ഉണ്ണിയാർച്ചയുടെ വസ്ത്രധാരണം പ്രശ്നമായി മാറിയത്. ഉണ്ണിയാർച്ചയുടെ വസ്ത്രധാരണം അല്പം സെക്സിയാണ്. അതുകൊണ്ട് തന്നെ പാർവതി ചിത്രത്തിൽ അഭിനയിച്ചില്ല. പാർവതി ഒഴിഞ്ഞു മാറി. മാത്രമല്ല, ഹരിഹരനോട് പാർവതി തട്ടിക്കേറുകയും ചെയ്തു. പാർവതിയുടെ അമ്മ തട്ടിക്കേറുകയും ചെയ്തു. അന്ന് പാർവതിയെ നിയന്ത്രിച്ചിരുന്നത് പാർവതിയുടെ അമ്മയായിരുന്നു. എന്തായാലും പാർവതി പിണങ്ങിയിറങ്ങിപ്പോയതോടെ ഹരിഹരനും എം ടിയും കൂടിയാലോചിച്ചു. അങ്ങനെയാണ് മാധവി ഉണ്ണിയാർച്ചയായി എത്തുന്നത്. മാധവി ഉണ്ണിയാർച്ചയായി എത്തിയപ്പോൾ ചിത്രത്തിൻ്റെ മാറ്റ് കൂടി. പാർവതിയാണ് ഉണ്ണിയാർച്ചയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റ് ചിത്രത്തിന് കിട്ടില്ലായിരുന്നു. മാധവിയുടെ വടിവത്ത മേനിയഴക് നന്നായി ഒപ്പിയെടുത്തു വടക്കൻ വീരഗാഥയിൽ. മാത്രമല്ല, കളരിപ്പയറ്റൊക്കെ മാധവി അതിനുവേണ്ടി പഠിച്ചു. മമ്മൂട്ടിയും മാധവിയും ചേർന്നുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങളെ ആകർഷിച്ചു. മാധവിയുടെ അഭിനയ പാടവം, എന്താ പറയുക, അഭിനയ പാടവത്തിൻ്റെ അപാരത സാധ്യമാക്കിയ, അപാരത പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്ത ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. പാർവതി പിന്മാറിയപ്പോൾ മാധവി എത്തി. മാധവി ആ റോൾ അതുല്യമാക്കി മാറ്റുകയും ചെയ്തു. അവാർഡുകൾ വാരിക്കൂട്ടി ചിത്രം. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രമായി മാറി ചന്തു. ചന്തു ചതിയനല്ല എന്ന് ചിത്രത്തിലൂടെ എം ടി പറഞ്ഞു. ചന്തു ചതിക്കില്ല എന്ന് ചിത്രത്തിലൂടെ എം ടി പറഞ്ഞു. ഒരുപാട് വേദനകളേറ്റ യുവാവാണ് ചന്തുവെന്ന് എം ടി ആ ചിത്രത്തിലൂടെ കാണിക്കുന്നു. പ്രണയ നൈരാശ്യവും അപകർഷത ബോധവും തമസ്കരണങ്ങളും ഒക്കെയുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. എന്തായാലും പാർവതി പോയത് മാധവിക്ക് ഭാഗ്യമായി. മാധവി ഉണ്ണിയാർച്ചയായി തകർത്തു എന്നല്ല, തകർപ്പൻ പ്രകടനം തന്നെ കാഴ്ചവെച്ചു. മാധവിയുടെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നായി ഒരു വടക്കൻ വീരഗാഥ മാറി. ഇത് പലർക്കും അറിയാത്ത കഥ. ഇങ്ങനെയുള്ള ഓരോ കൗതുക ചെപ്പുകൾ മലയാള സിനിമയിലുണ്ട്. ഒരാൾ പിന്മാറുമ്പോൾ മറ്റൊരാൾ കടന്നു വരും. പിന്മാറുന്ന ആളെ തകർത്തെറിഞ്ഞുകൊണ്ട് കടന്നു വരുന്നയാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. വടക്കൻ വീരഗാഥയിൽ മാധവി കാഴ്ചവെച്ചതും അവിസ്മരണീയ പ്രകടനം തന്നെ.